KSRTC ശമ്പള പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി BMS MD ബിജു പ്രഭാകരന്റെ ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് പോലീസ് വാൻ പ്രവർത്തകർ ഉപരോധിച്ചു. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തിൽ ചേരുകയാണ്. പ്രശാന്ത്, എത്രത്തോളം പ്രതിഷേധം ശക്തമായിരുന്നു? വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് BMS തീരുമാനവും. കെപി തീർച്ചയായും വളരെ ശക്തമായ പ്രതിഷേധമാണ് ഈ CMD ഓഫീസിന് മുന്നിൽ അരങ്ങേറിയത്. BMS KSRTC എംപ്ലോയി സംഘ് BMS നേതൃത്വത്തിലാണ് ഈ സമരം അടങ്ങിയത്. ഈ CMD ഓഫീസിന് മുന്നിലും അതുപോലെ തന്നെ ഈ MD ബിജു പ്രഭാകരന്റെ ഓഫീസിന് മുന്നിലും രണ്ട് സ്ഥലത്തായിട്ടാണ് പ്രവർത്തകർ ഉപരോധ സമരം ഏർപ്പെടുത്തിയത്. ഏകദേശം ഒരു മണിക്കൂറോളം ഈ സമരം തുടർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഈ KSRTCയിലെ ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാർക്ക് ശമ്പളം കിട്ടേണ്ട തീയതി കഴിഞ്ഞിട്ട് പോലും പകുതി ശമ്പളം പോലും കൊടുക്കുന്ന ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഈ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടായതേ ഇല്ല. അവയെ പകുതി ശമ്പളം നേരത്തെ നിശ്ചയിച്ച തീരുമാന പ്രകാരം പകുതി ശമ്പളം മാസത്തിന്റെ ആദ്യം പകുതി ശമ്പളം നൽകുമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലും നൽകാൻ കഴിയാത്ത സാഹചര്യമാവുകയും ദിവസങ്ങൾ നീണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്തു. ഈ ജീവനക്കാരെല്ലാം പട്ടിണിയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതാണ് ഇപ്പോൾ സമരത്തിലേക്ക് നയിക്കുമുള്ള കാരണം. ജീവനക്കാർക്കുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമുള്ള ശമ്പളം എങ്കിലും തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ന ഒരു അഭ്യർത്ഥനയുമാണ് ആയിട്ടാണ് ഈ സമരത്തിലേക്ക് ചെന്നെത്തിയത്. ഈ CMD ഓഫീസിന് മുന്നിലും അതുപോലെ തന്നെ ബിജു പ്രഭാകരന്റെ ഓഫീസിന് മുന്നിലും സമരം നടത്തി. അതുപോലെ തന്നെ ഈ അത്തരത്തിൽ സമരം വളരെ ശക്തമായി സമരം മുന്നേറുകയും സമാധാനപരമായി സമരം നടക്കുകയുമാണ് ചെയ്തത്. അവിടേക്ക് പോലീസ് എത്തുകയും പിന്നീട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം പോലീസ് വാനിൽ കയറ്റുന്ന സമയത്താണ് വീണ്ടും ഈ പോലീസ് വാൻ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാലും ശക്തമായൊരു പ്രതിഷേധമാണ് ഈ KSTC എംപ്ലോയി സംഘ് BMS നടത്തിയത്. സമരം ഇപ്പോഴും ആ ഓഫീസിന് മുന്നിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതെ പട്ടിണിക്കിട്ട് കൊല്ലുന്നൊരു സ്ഥിതിവിശേഷമാണ് അല്ലെങ്കിൽ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തിച്ചിരിക്കുന്നതെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത്, BMS ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശമ്പളം കൊടുക്കുന്നതുവരെ ശമ്പളം നൽകുന്നതുവരെ ഈ സമരം തുടരും എന്നും BMS അറിയിച്ചു. KP തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.